എടാ ശരിയാണ്, അപ്പൊ നമുക്ക് പോയാലോ? ബായ് പെട്ടെന്ന് പോവാം, പെട്ടെന്ന് പോവാം. രാവിലെ തന്നെ ആയില്ലേ, ഇപ്പൊ പോയി കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടത്തുള്ളൂ. കുറച്ചും കൂടെ പോയി കഴിഞ്ഞാല് വെയിലൊക്കെ വന്നാൽ നമുക്ക് ഒന്നും കിട്ടത്തില്ലടാ. ആ എന്നാ ബാ, എന്നാ ബാ, നീ ബാ, പെട്ടെന്ന് പെട്ടെന്ന് വാ. അല്ല ഫ്രാങ്ക്ലിൻ ബായ്, പിഞ്ചാനെ വിളിക്കുന്നില്ലേ? പിഞ്ചാൻ ഇപ്പൊ ആവശ്യമില്ലടാ, കാരണം പിഞ്ചാൻ നല്ല ഉറക്കാണ്. അവൻ കിടന്നുറങ്ങിക്കോട്ടെ, നമുക്ക് എന്തായാലും അവനെയും കൂടെ കൊണ്ടുപോയ എനിക്ക് നിന്നെ തന്നെ സഹിക്കാൻ വയ്യ. അവനെയും കൂടി കൊണ്ടുപോയാൽ എന്നെ ശരിയാവത്തില്ലടാ, കാരണം നമ്മളിപ്പൊ കടലിലോട്ടല്ലേ പോണത്. സാറേ ഞങ്ങളേ കടലിലോട്ടൊന്ന് മീൻ പിടിക്കാൻ പോയിട്ട് വരാം കേട്ടോ. അപ്പൊ തീരൊന്ന് ആ ശിഞ്ചാൻ ഒന്ന്, അല്ല പിഞ്ചാൻ ഒന്ന് നോക്കണേ. ശിഞ്ചാൻ എന്റെ കൂടെ വരുന്നുണ്ട്. സാറേ ഒന്ന് തെളിയിച്ചു പറ സാറേ, ഇതിൽ ഏതാണ് ശിഞ്ചാൻ ഏതാണ് പിഞ്ചാൻ? എന്റെ പൊന്നെ സാറേ, റെഡ് ഡ്രസ് ഇട്ടിട്ടുള്ളതേ നീ കാണുന്നത്. ഏ അവനവിടെ പോയി, അവനവിടെ പോയി, അവനെ കാണില്ലല്ലോ. ആ സാറേ റെഡ് ഡ്രസ് ഇട്ടത് ശിഞ്ചാന്, ബ്ലാക്ക് ഡ്രസ് ഇട്ടത് പിഞ്ചാന്. അപ്പൊ പറഞ്ഞാ മതി, ഞങ്ങള് പുറത്ത് മീൻ പിടിക്കാൻ പോയതാണ്, പെട്ടെന്ന് വരുന്ന പറഞ്ഞാ മതി കേട്ടോ. എടാ ശിഞ്ചാന, നീ എവിടെറാ? അതിനു മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒയ്യോ ഒന്ന് പറയണ്ട, മാഫിയ വേഴ്സസ് ഗാങ്സ്റ്റേഴ്സിന്റെ ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് നമ്മൾ സക്സസ്ഫുള്ളി, ഫ്രാങ്ക്ലി പോലീസ് ആണല്ലോ ഇപ്പോള്, സക്സസ്ഫുള്ളി നമ്മൾ ആ മിഷൻസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ പ്രസിഡന്റ് കാണാനൊക്കെ വിളിച്ചിട്ടുണ്ട്. എന്തിനാന്നെനിക്ക് അറിയത്തില്ല, പ്രൊമോഷന് വല്ല ആയിരിക്കും. ഓക്കെ, നമുക്ക് വല്ല മിലിറ്ററി ആവാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും തോന്നുന്നുണ്ട്. ഇവിടെ ഇത്രയും ആൾക്കാരെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ജയിലിനുള്ളിൽ, നമ്മുടെ സ്റ്റേഷനുള്ളിൽ സ്റ്റെല്ലില്ല എന്ന് പറഞ്ഞപ്പോൾ, സെല്ലൊന്നുമില്ല, ഇത്രയും ആൾക്കാർ സെല്ലൊന്നുമില്ലല്ലോ. അപ്പൊ അവിടെ ഇടാൻ പറ്റത്തില്ല, രണ്ടോ മൂന്നോ പേരേക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്തു ഫ്രാങ്ക്ലിൻ, എന്ത് ചെയ്തു സിമിയോണൊക്കെ വിളിച്ച് ഇവിടെ വീടിന്റെ മേലെ വലിയ കുറെ ജയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഒക്കെ എല്ലാവരും പിടിച്ചിട്ടു. ഓക്കെ, ഇതാണ് വി ഐ പി ജയിൽ. അപ്പൊ ഇവിടെ കിടക്കണതാണ് ബോസ്. ഇയാളെ നമുക്ക് എന്തായാലും കോടതിയിലോട്ട് കൊണ്ടുപോകണം. ഇന്ന് എന്തായാലും ഞാൻ ലീവാണ്, ഇന്ന് ഞാൻ പോകുന്നില്ല. അപ്പൊ നമുക്ക് എന്തായാലും നേരെ മീൻ പിടിക്കാം. കുറെ ദിവസമായി, രണ്ടു മൂന്ന് ദിവസമായി നമ്മളിവിടെ പുറത്ത് പോലീസൊക്കെ ആയിട്ട് പോയി. ഒന്ന് പറയണ്ട, ഫുള്ള് ഡ്യൂട്ടി ആയിരുന്നു. അപ്പൊ ഇന്നാണ് ഫ്രാങ്ക്ലിൻ ഒന്ന് ഫ്രീ ആയത്. അപ്പൊ ഇന്ന് രാവിലെ തന്നെ മീൻ പിടിക്കാൻ പോണം. ഓ എത്ര ദിവസമായി നമ്മളൊരു പിക്നിക്കിനും മീൻ പിടിക്കാനൊക്കെ പോയിട്ട്. പണ്ടൊക്കെയാണ് നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ പിക്നിക്കിനും കാര്യങ്ങളൊക്കെ പോവായിരുന്നു. അത് അടിപൊളിയായിരുന്നു. ട്രാവർ എല്ലാവരും നമ്മൾ വിളിച്ചിട്ട്, ഡോറിമോനൊക്കെ വിളിച്ചിട്ട്, സ്നോ ലാൻഡിലൊക്കെ പോയിരുന്നു. ആ ഓക്കെ, എടാ ശിഞ്ചാൻ ബാ ബാ, പെട്ടെന്ന് വണ്ടി കയറി, വണ്ടി കയറി, നമുക്ക് എന്തായാലും മീൻ പിടിക്കാൻ പോണം. സമയം 8 മണിയായി. അപ്പൊ പോവാം ഫ്രാങ്ക്ലിൻ ബായ്, വണ്ടി വിട്ടോ, വണ്ടി വിട്ടോ. അല്ല ഫ്രാങ്ക്ലിൻ ബായ്, നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് എന്താണ് ഫ്രാങ്ക്ലിൻ ബായ്? സനാന്ന് കൊടുത്തേക്കുന്നത്. അത് പിന്നെ ശിഞ്ചാൻ, നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ടേ, നല്ല കിടിലും കണ്ടന്റും കാര്യങ്ങളൊക്കെ കമന്റ് ഇട്ടിട്ട് നമ്മൾ നിങ്ങളുടെ പേരും നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കും, നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. അപ്പൊ സന എന്ന് പറഞ്ഞ കുട്ടി കമന്റ് ഇട്ടായിരുന്നു, ശിഞ്ചാനും പിഞ്ചാനും നിങ്ങൾക്ക് RC പോലീസുകാരൊക്കെ സെറ്റാക്കി കൊടുക്കാൻ പറഞ്ഞു കമന്റ് ഇട്ടായിരുന്നു. അപ്പൊ നല്ല കിടിലും കമന്റും കാര്യങ്ങളൊക്കെ ആരാ ഇടുന്നത്, അവരുടെ പേര് നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കണം, കൂടെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്തിരിക്കണം, എന്നാൽ മാത്രം നമ്മൾ കൊടുക്കത്തുള്ളൂ. ഓ അത് പൊളിച്ചു കേട്ടോ ഫ്രാങ്ക്ലിൻ ബായ്, സെറ്റ് സെറ്റ് സെറ്റ്. അപ്പൊ നാളെ തൊട്ടാണ് ഇവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ഇട്ട് അവരുടെ പേര് കൊടുക്കും. കൊടുക്കും നമ്മള്, ഉറപ്പായിട്ട് നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ആക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ എന്തായാലും അങ്ങോട്ട് പോവാം. ഫ്രാങ്ക്ലിൻ ബായ് പെട്ടെന്ന് പോവാം, പെട്ടെന്ന് പോവാം. മറ്റേ ചൂണ്ടേ സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ, കട തുറന്നിട്ടുണ്ടാവോ? കടൊക്കെ തുറന്നിട്ട് അവിടെ രാവിലെ 8 മണിയായില്ലേ. ഇവിടെ 24 hours എന്ന് പറഞ്ഞൊരു കട ഉണ്ടാ, 24 മണിക്കൂർ ആ കട ഓപ്പൺ ആയിരിക്കും. നമുക്ക് അവിടെ പോയിട്ട് ചൂണ്ട സാധനങ്ങൾ മേടിച്ചിട്ട് വേണം നേരെ ഷിപ്പ് യാർഡ്, ഒരു ഷിപ്പ് എടുക്കുന്ന സ്ഥലം ഉണ്ട്. ഓക്കെ, അവിടെ പോയിട്ട് ഷിപ്പ് എടുത്തിട്ട് നമുക്ക് നേരെ ഉൾക്കടലിലോട്ട് പോയിട്ട് വേണം മീൻ പിടിക്കാനായിട്ട്. ഓ സെറ്റ് ഫ്രാങ്ക്ലിൻ ബോയ്, സെറ്റ് സെറ്റ്. ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്, പെട്ടെന്ന് പോവാം അങ്ങോട്ട്. ഗൈസ്, അപ്പൊ അതുമാതിരി തന്നെ നമ്മുടെ സെക്കൻഡ് ചാനലിൽ നമ്മള് ബസ്സും കാറൊക്കെ ഓടിക്കുന്ന വീഡിയോസ്, നമ്മൾ അതും റിയൽ ലൈഫിൽ എങ്ങനെയാണോ സ്റ്റിയറിംഗ് വീലൊക്കെ വെച്ചിട്ടില്ല നമ്മൾ ഓടിക്കുന്നത്, അപ്പൊ അതുമാതിരി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഫേസ് ക്യാം ഒക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ കാണാൻ താല്പര്യമുള്ളവർ ഞാൻ എന്തേ കമന്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ സെക്കൻഡ് ചാനലിലെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, നിങ്ങൾ എന്തായാലും മസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കിഡിലാണ് നമ്മൾ സ്റ്റിയറിംഗ് വീലൊക്കെ വെച്ചിട്ടാണ് ബസ്സും കാര്യങ്ങളൊക്കെ ഓടിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ശിഞ്ചാനേ, അതേ ഞാൻ ദേ വരുന്നത്, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു തരാം. മച്ചാനേ, അതെ എനിക്കൊരു ചൂണ്ട വേണം, കുറച്ച് ബെയ്റ്റും കാര്യങ്ങളൊക്കെ വേണം. $10 എന്റെ പൊന്ന ചേട്ടാ, കട വേണ്ട, എനിക്ക് കട ഒന്നും വേണ്ട, $10 ഒരു ചൂണ്ടക്ക്. സാർ എന്തിനാണ് സാർ ഇങ്ങനെ പറയുന്നത്, $10? എന്നാ ഒരു 10 ചൂണ്ടയുണ്ട്. 1, 2 അങ്ങനെ 11 ചൂണ്ട നമ്മൾ എടുത്തിട്ടുണ്ട്. 11 ആണോ, 20 ആയിക്കോട്ടെ അല്ലേ. ഓക്കെ, നമുക്കൊരു 20 ചൂണ്ട എടുക്കാം. ഓക്കെ,
ഓക്കേ ഫിഷിംഗ് റോഡ് സി 20 നമുക്കിപ്പോ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ സാറെ പോയിട്ട് വരാം. ആ പോയിട്ട് വാ പോയിട്ട് വാ. അല്ല മീൻ എവിടെയാണ് വിൽക്ക? മീന് വിൽക്കണമെങ്കിൽ നിങ്ങളൊരു ഷോപ്പ് ഇട്ടിട്ട് വേണം വിൽക്കാനായിട്ട്. ഷോപ്പ് ഇട്ടിട്ട് വേണം വിൽക്കാനായിട്ട്. എടാ ചിഞ്ചാനെ ബാ 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 ബാ, നിന്നെ ഞാൻ ഒരു ഷോപ്പ് ഇട്ടിട്ട് നിന്നെ ഞാൻ അവിടെ മീൻ പിടുത്താൻ നിർത്താം. പിന്നെ ഫ്രാങ്ക്ലിൻ ബൈ പോപ്കോൺ അവിടെ നിന്ന് ഇവിടെ എനിക്ക് കളിക്കാൻ പോണതാണ് ഇന്ന്. അപ്പൊ പോഷിഞ്ചാനെ പെട്ടെന്ന് വിട് ഫ്രാങ്ക്ലിൻ ബൈ, പെട്ടെന്ന് വിട്. നമുക്ക് എന്തായാലും മീൻ പിടിക്കണം. ഇന്ന് കൊറേ മീൻ പിടിക്കും ഞാൻ. അല്ലാടെ ശിഞ്ചാനെ, നീ ഇന്ന് എത്ര മീൻ പിടിക്കോടാ? ഫ്രാങ്ക്ലിൻ ബൈ ഞാൻ വന്നിട്ടൊരു 10-30 മീൻ പിടിക്കും. അല്ല ഫ്രാങ്ക്ലിൻ ബൈ, ഫ്രാങ്ക്ലിൻ ബൈ എത്ര മീൻ പിടിക്കും? എടാ ഞാനാ, ഞാനാണെങ്കില് ഒരു 50 പിടിക്കും. ആ പിടിച്ചാ മതി ഫ്രാങ്ക്ലിൻ ബൈ, എല്ലാ വട്ടം ഇങ്ങനെയാണ് പറയാറ്. അല്ലടി ഇവിടെ എവിടെ ആയിരുന്നില്ലേ വഴി മീൻ പിടിക്കണത്? അപ്പുറത്ത് ജംഗ്ഷൻ. ഓക്കെ, ഈ ജംഗ്ഷനായിരുന്നു അല്ലേ? ഞാനും വിചാരിച്ച അവിടെ മീൻ ബോട്ട് എടുക്കണ സ്ഥലം കാണുന്നില്ലേ? ഫ്രാങ്ക്ലിൻ ബൈ ലെഫ്റ്റ്. എടാ എനിക്ക് അറിയാം കേട്ടോ, ഓൾറൈറ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ ബോട്ട് എടുക്കണ സ്ഥലം. ചേട്ടാ മാറിക്കോ. ഓക്കെ, നമുക്ക് ബോട്ട് ഇവിടെ നിന്ന് എടുത്തിട്ട് വേണം കടലിലോട്ട് പോയിട്ട് മീൻ പിടിക്കാനായിട്ട്. ഓക്കെ ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ഇതെന്താണ് ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്? ഫ്രാങ്ക്ലിൻ ബൈ അതുപോലെ പരസ്യത്തിന്റെ ബോർഡ് വല്ലായിരിക്കും ഫ്രാങ്ക്ലിൻ ബൈ. ആ ഓക്കെ ഓക്കെ, പരസ്യമൊക്കെ പരസ്യം. നീ പാ നീ പാ നീ പാ, ഞാനപ്പ എന്തായാലും ബോട്ടും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. അങ്ങനെ നമ്മളെ ബോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ശിഞ്ചാനെ നീ ഇവിടെ പിടിച്ചിരുന്നു. ഓക്കെ, ഞാനപ്പ എന്തായാലും നേരെ അങ്ങ് കടലിലോട്ട് അങ്ങ് പോയി നമ്മുടെ ഷിപ്പ് എടുക്കുവാണ് കേട്ടോ. ഫ്രാങ്ക്ലിൻ ബൈ പെട്ടെന്ന് പോ, പെട്ടെന്ന് പോ. ആ ഓക്കെ. എടാ ഇത് പെട്ടെന്ന് പോവാൻ പറയാ, ഇത് ഫെരാരി ലംബോറിനി കാറൊന്നല്ലടാ, ഇതൊരു ബോട്ടാണ്, ടബ് ബോട്ട്. ഇത്ര സ്പീഡിലേ പോവത്തുള്ളു. ഫ്രാങ്ക്ലിൻ ബൈ ഇന്നങ്ങനെ നമ്മൾ ഉൾക്കടലിൽ എത്തോ? അതൊക്കെ എത്തോടാ, നീ ഒന്ന് മിണ്ടാണ്ടിരിക്കടാ, നമുക്ക് എത്തിക്കാം. എടാ നമ്മളുണ്ടല്ലോ, എന്ത് കാര്യം ചെയ്യണ്ടെങ്കിലും സാവധാനം പതിയെ വേണം ചെയ്യാനായിട്ട്, എന്നാലും നമുക്ക് സെറ്റ് ആവത്തുള്ളു. ഓക്കെ ശരി ഫ്രാങ്ക്ലിൻ ബൈ, സംസാരിച്ച് നീട്ടാണ്ട് പെട്ടെന്ന് പോവാ അങ്ങോട്ട്. ഓക്കെ സെറ്റ് 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 സെറ്റ്. ഇവിടെ നിർത്ത, ഇവിടെ നിർത്ത, ഇത്ര പോയാൽ മതി. കാരണം ഇവിടെ നിന്നൊക്കെ നമുക്ക് എന്തായാലും മീൻ കിട്ടും. അപ്പൊ ഉൾക്കടലിൽ പോയി കഴിഞ്ഞാൽ അവിടെ വല്ല തിമ്മീങ്കലോ വല്ല ബ്ലൂ വെയിലോ അങ്ങനത്തെ വല്ല മീനും വല്ല കിട്ടോടാ. നമുക്ക് ചെറിയ ചെറിയ മീനുകൾ മതി, ഉച്ചക്ക് ചോറും മീൻകറി ഉണ്ടാക്കാനല്ലേ, നമുക്ക് എന്തായാലും അങ്ങനത്തെ ടൈപ്പ് ഓഫ് മീനുകൾ മതി. അപ്പൊ എന്തായാലും പിടിച്ചു തുടങ്ങിയാലോ. എന്നാ 10 ചൂണ്ട നിനക്ക് തന്നിട്ടുണ്ട്, 10 ചൂണ്ട എന്റെ കയ്യിലുണ്ട്. ഓക്കെ എന്നാ പിടിച്ചോ പിടിച്ചോ, പിടി തുടങ്ങിക്കോ. ഞാൻ തന്നെ വേണല്ലോ എല്ലാ ഫോണും എടുക്കാനായിട്ട്. ഹലോ, ഇത് ആരായിരുന്നു? ഇത് ഫ്രാങ്ക്ലിന്റെ വീടല്ലേ? അതെ ഫ്രാങ്ക്ലിന്റെ വീടാണ്. എന്ത് പറ്റി? ഫ്രാങ്ക്ലിൻ ഉണ്ടോ? ഇല്ല ഫ്രാങ്ക്ലിൻ ഇല്ല. ഫ്രാങ്ക്ലിൻ അവിടെ പോയി. ഫ്രാങ്ക്ലിന് എനിക്ക് സാറേ, ഫ്രാങ്ക്ലിൻ അവിടെ പോയി. സാറേ ഫ്രാങ്ക്ലിൻ ഉണ്ടല്ലോ, ഫ്രാങ്ക്ലിൻ പോയി മീൻ കൂട്ടാൻ വെക്കാൻ പോയി. അല്ല മീൻ കൂട്ടാൻ വെക്കല്ല, മീൻ പിടിക്കാൻ പോയി. അങ്ങ് സ്പൈഡർമാൻ എടുത്തുന്നാണ്. അവര് ഗിഫ്റ്റ് അയച്ചതാണോ? മോന്റെ ചെറിയ കുട്ടിയാണല്ലേ? സ്പൈഡർമാൻ നമുക്ക് ഗിഫ്റ്റ് അയച്ചേക്കുന്ന. ഓ അത് പൊളിച്ച്, അത് പൊളിച്ച്. ഞാനെന്തായാലും ഫ്രാങ്ക്ലിൻ ബൈനെ വിളിച്ച് പറയട്ടെ. ഫ്രാങ്ക്ലിൻ ബൈ, ഫ്രാങ്ക്ലിൻ ബൈ, എവിടെ എവിടെയാണ് ഫ്രാങ്ക്ലിൻ ബൈ? ആ ഫ്രാങ്ക്ലിൻ ബൈ. ഹലോ ഫ്രാങ്ക്ലിൻ ബൈ, എവിടെയുണ്ട്? എടാ ഞാൻ ഇവിടെ മീൻ പിടിച്ചോണ്ടിരിക്കുന്നു. ഫ്രാങ്ക്ലിൻ ബൈ പെട്ടെന്ന് പോയ, പെട്ടെന്ന് പോയ. അങ്ങ് ഷിപ്പ് യാർഡിൽ കുറെ ഗിഫ്റ്റുകളും കാര്യങ്ങളും സ്പൈഡർമാനെ അയച്ചിട്ടുണ്ട്. ഗിഫ്റ്റുകളും കാര്യങ്ങളോ? ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ എത്ര പെട്ടെന്ന് വരാം, എത്ര പെട്ടെന്ന് വരാം. സെറ്റ് 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 സെറ്റ്. എടാ ഞാൻ പൊക്കോണ്ട, നീ വിട്ടോ, നീ വിട്ടോ. വച്ച വച്ച വെച്ച വെച്ച, ഞാൻ മീൻ കുറച്ച് മീൻ കൂടെ പിടിച്ചിട്ട് ഞാൻ വരാം. ഉച്ചക്ക് കറി വെക്കണ്ടേ, അല്ലെങ്കിൽ നമ്മള് പട്ടിണിയാവും. ആ ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ പോവാ. നീ വെച്ച വെച്ച വെച്ചോ. നിക്കറിട്ട് ബർമൂഡയാകും പാവപ്പെട്ട ശിഞ്ചനിട്ട വള്ളി ട്രൗസർ.
അതെന്താണ് ഫ്രാങ്ക്ലിൻ പറയൂർ സാധനം വന്നത് ബോർഡ്? എടാ ഷിൻജാനെ, ഈ കടലില് മീൻ മാത്രല്ലാന്ന് തോന്നുന്നുണ്ടാ, വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. എടാ ഷിൻജാനെ, നീ ഉണ്ടല്ലോ, നിനക്കൊരു 10 ചാൻസ് തരും. അതില് നീ ഒരു 5 മീൻ പിടിച്ചാ നിനക്ക് ഞാൻ ചോദിക്കണ സാധനം മേടിച്ചു തരും. ഫ്രാങ്ക്ലിൻ ഭയതൊക്കെ നിസ്സാര സിമ്പിൾ കാര്യല്ല ഫ്രാങ്ക്ലിൻ ഭയ, എന്നാ പിടിച്ചോ. അല്ലട ചിഞ്ചാൻ, നീ എന്താണ് ഈ പാട്ട് പാടുന്നത് എപ്പോഴും? ഞാൻ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട്, ഈ പാട്ട് പാടിച്ച് മീൻ പിടിക്കുമ്പോ കൊറേ സാധനങ്ങൾ തന്നെ കിട്ടും. ഫ്രാങ്ക്ലിബാ ഇന്ന പിടിച്ചോ ഒരു മീന്, ഇനി ഒരു 9 ചാൻസ് കൂടെ അല്ലേ എനിക്കുള്ളത്. ഇന്ന പിടിച്ചോ അടുത്തത്. ഈ പാവപ്പെട്ട ചിഞ്ചനയും അല്ല പഠിച്ചു, പൈസക്കാര് നിക്കറിട്ട ബർമൂഡയാകും. ഫ്രാങ്ക്ലിബായി രണ്ട് മീനായിട്ടുണ്ട് കേട്ടോ, ഇനി വരെ കുറച്ച് 8 പിടിയും കൂടി ഉണ്ട്. അടുത്ത പിടി എന്താ പിടിച്ചു? ഈ പാവപ്പെട്ട ഷിഞ്ചനിട്ട വള്ളി ട്രൗസർ. പിഞ്ചാ വിളിച്ച് പറഞ്ഞു നേരെ ഷിപ്പ്യാർഡിൽ പോയി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ അങ്ങ് ഗിഫ്റ്റ് ബോക്സും കാര്യങ്ങളൊക്കെ അൺബോക്സ് ചെയ്യാം. അല്ല ഫ്രാങ്ക്ലിബാ, ഇത് ആർക്കൊക്കെയാണ് വന്നതെന്നറിയോ ഗിഫ്റ്റ് ബോക്സ്? ഫ്രാങ്ക്ലിബാ ഇന്ന പിടിച്ചു അടുത്ത മീന്, 4 മീൻ പിടിച്ചിട്ടുണ്ട്. എനിക്ക് അറിയത്തില്ല ആർക്കൊക്കെയാന്ന്. ഫ്രാങ്ക്ലിബാ അവിടെ പോയി ചോദിച്ചാൽ അറിയാൻ പറ്റുമല്ലോ ആർക്കൊക്കെയാണ് ഗിഫ്റ്റ് ബോക്സ് ഉള്ളതെന്ന്. അതൊക്കെ അറിയാൻ പറ്റും. നമുക്ക് എന്തായാലും ആദ്യം നീ ഒരു മീൻ കൂടെ പിടിച്ചെങ്കിൽ ചോദിക്കണത് മേടിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പിടിക്കാം, എന്നിട്ട് വേണം നമുക്ക് പോവാനായിട്ട്. ഫ്രാങ്ക്ലിബാ ഇതാ 1, 2, 3, 4, 5 മീൻ മേടിച്ചിട്ടുണ്ട്. എനിക്ക് എന്തരാണ് ഫ്രാങ്ക്ലിബായി മേടിച്ചരാ? നീ പറ, നീ പറഞ്ഞു, ഞാൻ എന്തായാലും മേടിച്ചരാം. അത് പിന്നെ നമുക്ക് എന്തൊരു പറയും ഗൈസ്? അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്യാട്ടോ, നമുക്ക് എന്തൊരു പറയണം എന്ന് കമന്റ് ഇട. ഓക്കെ ഫ്രാങ്ക്ലിബായി, അപ്പൊ നമുക്ക് എന്തായാലും പോയാലോ. നമുക്കെന്തായാലും എത്രയും പെട്ടെന്ന് പോണം കാര്യങ്ങൾ, കാരണം മീൻ ചാടി പടയ്ക്കുന്നൊക്കെ ഉണ്ട് കേട്ടാ. കാരണം നമുക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് ഷിപ്പ് യാർഡിലോട്ട് പോണം. ഓക്കെ, ഞാൻ അപ്പൊ എന്തായാലും ബോട്ടും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. ഓൾറൈറ്റ്. ആടാ ഷിപ്പ് യാർഡിൽ പോയിട്ട് അവിടെ നിന്ന് സാധനങ്ങൾ എടുക്കണം, എന്നിട്ട് ആരൊക്കെയാണ് വിളിച്ചത് നമുക്ക് ചോദിക്കണം. ദേവടൊക്കെ ഫുള്ള് മീൻ പിടിച്ചോണ്ടിരിക്കട്ടെ ആൾക്കാര്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ ഫ്രാങ്ക്ലിബായിട്ടാല് സൂര്യന്റെ പ്രകാശം ഏത്തുകൊണ്ട് കൊള്ളും, അപ്പൊ ബോഡിക്കൊക്കെ നല്ല സൂപ്പർ ആണത്. അങ്ങനെ പറഞ്ഞാരും തീരെ കുളിക്കാന്ന് വിചാരിച്ച്. ആ അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് ഷിപ്പ് യാർഡിലോട്ട് പോവാം. നീ കുറച്ച് നേരം മിണ്ടാണെന്ന വളരെ ഉപകാരമായിരിക്കും. ശരി ഫ്രാങ്ക്ലിബാ, ഞാൻ ഇനി മിണ്ടത്തില്ല. ഓക്കെ. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഷിപ്പ് യാർഡിൽ. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഡെലിവറി ചെയ്യാറ്. ഓക്കെ, എടാ അപ്പുറത്തെ വഴി ആയിരുന്ന. ഓക്കെ, വഴി ചെറുതായിട്ട് നമ്മളൊന്ന് മാറിപ്പോയിട്ടുണ്ട്. ഓക്കെ, അവിടെയാണ് ഗിഫ്റ്റ് ബോക്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ സെറ്റ്, ഇതന്നെയാണ് വഴി. ഓ ഇതന്നെയാണ് വഴി മണ്ട. നമ്മൾ എന്തിനു മണ്ടനാടാ ഷിൻജാനെ? ഫ്രാങ്ക്ലിബായി നമ്മളല്ല മണ്ടൻ, ഫ്രാങ്ക്ലിബായാണ് മണ്ടൻ. എനിക്കത് പണ്ടേ അറിയായിരുന്നു ഫ്രാങ്ക്ലിബായ മണ്ടനാണ്. നീ ഇനി കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഞാൻ ഈ വെള്ളത്തെ മുക്കി കൊല്ലും. ഇതാന്ന് തോന്നുന്നത് അവിടെ ഗിഫ്റ്റ് ബോക്സ്, വോട്ട് ബട്ടലിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടാ. ഓക്കെ, നിന്റെ ഫോട്ടോ ഇട്ടോ ചിഞ്ചാനെ. ആരെങ്കിലും ഗിഫ്റ്റ് ആവട്ടെ. സാറേ എന്റെ പേര് ഫ്രാങ്ക്ലിൻ. അല്ല സാറേ, ഞങ്ങൾ വിളിച്ചായിരുന്നു ഗിഫ്റ്റ് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡെലിവറി ഒക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഒരു 1,00,000 രൂപ അല്ലേ സാറേ, ഇതൊക്കെ നിസ്സാരല്ലേ സാറേ. ഇന്നാ പിടിച്ചോ 1,00,000 രൂപ. അല്ല സാറേ, ഇതിപ്പോ ആരുടെ പേരിലൊക്കെയാണ് വന്നേക്കുന്നത്? മിസ്റ്റർ ഷിൻജാൻ, പിന്നെ പിഞ്ചാൻ, പിന്നെ ഫ്രാങ്ക്ലിൻ, പിന്നെ ഡോറിമോൻ, പിന്നെ മൈക്കിൾ, പിന്നെ ട്രെവർ. ഓ ഇത്ര ആൾക്ക് ഗിഫ്റ്റ് ഉണ്ടോ? അവന്മാരൊക്കെ വിളിച്ച് നിങ്ങൾ നീ റെഡി ആക്കുക കേട്ടാ. അപ്പത്തീനും ഷിൻജാനെ നമുക്ക് എന്തായാലും നേരെ അങ്ങ് നമ്മുടെ അൺബോക്സ് ചെയ്യുന്ന സ്ഥലത്തോട്ട് പോവാം. ശരി ഫ്രാങ്ക്ലിൻ, ഞാൻ പോണ വഴിക്ക് വിളിച്ച് പറഞ്ഞോണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. ബാബാ, വണ്ടി കയറി, വണ്ടി കയറി. അങ്ങനെ നമ്മൾ എത്താറായിട്ടുണ്ട്. ഫ്രാങ്ക്ലിബായി പതിയപ്പോ ഇത്ര റേറ്റ് ഉള്ള സാധനങ്ങളൊക്കെ ഉള്ളതല്ലേ. ആടാട പതിയപ്പോവാ. ഓക്കെ, നമ്മളപ്പോ അങ്ങനെ എത്തിയിട്ടുണ്ട്. ഫ്രാങ്ക്ലിബായി പെട്ടെന്ന് പോവാം, നമുക്ക് അന്നിട്ട് വേണം അൺബോക്സ് ചെയ്യാനായിട്ട്. നീ അവിടെ കുറെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഫ്രാങ്ക്ലിബായി.
എടാ അത് അവര് വന്ന വണ്ടിയായിരിക്കും, മൈക്കിൾ ഇവരൊക്കെ വന്ന വണ്ടിയായിരിക്കും. ഗൈസ്, അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എടാ പിഞ്ചാനെ, നമുക്കുള്ള ഗിഫ്റ്റ് ബോക്സ് ആടാ ഇത്. ഓ ഫ്രാങ്ക്ലിൻ ബോയ്, പെട്ടെന്നായിക്കോട്ടെ പെട്ടെന്നായിക്കോട്ടെ, നിരത്തി വെച്ചിട്ട് അങ്ങോട്ട് അൺബോക്സ് ചെയ്. അല്ല മൈക്കിള്, ഇന്നെങ്കിലും നിനക്ക് വല്ലതും നല്ല സാധനങ്ങൾ ഗിഫ്റ്റുകൾ കിട്ടോ? അത് പിന്നെ ഫ്രാങ്ക്ലിനെ എന്ത് ചെയ്യാനാണ്? എല്ലാവർക്കും ഇങ്ങനത്തെ ഗിഫ്റ്റ് ഒക്കെ ആണ് എനിക്ക് തരുന്നത്. ഓ ഇന്നതേ അവിടെ ട്രെവറും എന്ന് ട്രെവർ വന്നിട്ടുണ്ട്. അതെ, ട്രെവർ നമ്മുടെ കൂടെ ഉണ്ടാവാറില്ല ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. നമ്മൾ എല്ലാ മാസത്തിലും ഒരിക്കലും നമുക്ക് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബേഴ്സ് അയച്ചു തരാറുണ്ട്. അപ്പൊ നല്ല കിടിലം ഗിഫ്റ്റുകളൊക്കെ ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കാൻ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ചിഞ്ചാലെ വരിയിൽ നിന്നോ, എന്നിട്ട് നമുക്ക് പൊട്ടിച്ചു തുടങ്ങാം. ഓൾറൈറ്റ് ഓൾറൈറ്റ്. അപ്പൊ ഫസ്റ്റ് മൈക്കിളെ നീ വേണം, പിന്നെ ഡോറിമോൻ, പിന്നെ ട്രെവറെ നീ, പിന്നെ പിഞ്ചാന്, ഷിഞ്ചാന്, അവസാനം ഞാൻ. ഓക്കെ, അപ്പൊ അങ്ങനെയായും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ തുടങ്ങാൻ പോണത്. ഓക്കെ പ്രാർത്ഥിക്കട്ടെ. എല്ലാ വട്ടം ഇവന്മാർ എനിക്ക് അയക്കുന്നത് നല്ല അലമ്പ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ്. 1, 2, 3, 4 എന്താണ് പൊട്ടാത്ത സാധനം? Come on, പൊട്ടട അങ്ങോട്ട്. എന്താണ് പൊട്ടാത്തത്? പൊട്ടടാ പൊട്ടട അങ്ങോട്ട്. പൊട്ട് 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 പൊട്ട്. ഓൾറൈറ്റ്, അത് പൊട്ടി. എടാ പശുവാ. ഇതെന്തോന്നെ പശുവിനൊക്കെ നമുക്ക് തന്നിരിക്കുന്നത്? എടാ നമുക്ക് എല്ലാ വട്ടം ഇങ്ങനത്തെ ഓരോരോ അലമ്പ് സാധനങ്ങളാണല്ലോ നമുക്ക് തരുന്നത്. എന്റെ മോനെ, ഞാൻ എന്തായാലും പോട്. എനിക്ക് ഇതിന്റെ പശു വേണ്ട, ഒരു പിണ്ടാക്കും വേണ്ട. ഞാൻ ഇവിടെ ഐസ്ക്രീം വിറ്റ് നടന്നോണ്ട്. അതായിരിക്കും എനിക്ക് നല്ലത്. ഞാൻ പോണ് മടുത്ത് മനുഷ്യൻ. എനിക്ക് എപ്പ വന്നാലും എനിക്ക് ഇമ്മതി അലമ്പ് ഗിഫ്റ്റുകളൊക്കെയാണ് എനിക്ക് കിട്ടുന്നത്. ഇത്രയും കോടീശ്വരനായ എനിക്ക് പശുവാ, അതിന്റെ ആവശ്യമില്ല എനിക്ക്. ഞാൻ എന്തായാലും പോണ്. ഇനി ഇല്ല ഇനി ഗിഫ്റ്റ് ഒന്നും പറഞ്ഞു ഇനി ആരും എനിക്ക് ഒന്നും അയക്കണ്ട. ഞാൻ പോണ്. എടാ സത്യട ഡോറി മനെ, പശു പശു. പിന്നെ പൊക്കോളാണ് അടുത്ത ബോക്സ് പൊട്ടിക്ക്. ട്രെവർ മാമൻ എന്തിനാണാവോ ഇനി കിട്ടാൻ പോകുന്നത്? എനിക്ക് എന്തായാലും നിനക്ക് സ്വർണ്ണമാണ്, എനിക്ക് ഡയമണ്ട് ആവണം. എന്റെ ഈ വേഷം കണ്ട് എന്റെ കോടീശ്വരനാന്നൊരു മനസ്സിലാക്കണം. എന്തായാലും എനിക്ക് ഞാൻ പൊട്ടിക്കട്ടെ. അങ്ങോട്ട് പൊട്ടട ബോക്സ്, അടുത്ത പൊട്ടട. ഇതെന്തൊരു കസാരയാ! ആ മൈക്കിളിന്റെ കൂടെ എനിക്ക് പോയാ മതിയായിരുന്നു. എടാ കസാരയാണല്ലോ അവര് കിട്ടിയത്. എന്നാ ഡോറി പോലെ, നീ ചിരിക്കണ്ടോ, നീ ചിരിക്കണ്ടോ, നീ അവിടെ ചിരിച്ചോ. ഞാൻ പോണ്, ഞാൻ എന്റെ പണ്ടത്തെ പഠിക്കന്നെ പോണ്, ജോക്കർ പഠിക്കന്നെ പോണ്. അടുത്ത് മനസ്സാര, ഇവന്മാർക്ക് മാത്രം നല്ല അടിപൊളി സാധനങ്ങൾ, എനിക്ക് മാത്രം നല്ല അലമ്പ് സാധനങ്ങൾ. എനിക്കും കിട്ടി, അതുമാതിരി മൈക്കിളിലെ പശുവിനെങ്കിലും കിട്ടി. എനിക്ക് കിട്ടിയത് കണ്ടായിരുന്ന ആ ഒരു കസാര. ആ കസാര കിട്ടിയാ പോലെ ഈ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ പൈസ കിട്ടൂല. എന്റെ ടേണാണ്. എടാ നമുക്ക് എന്തായാലും കിടില സാധനങ്ങളൊക്കെയാണ് അയക്കാറ്. അപ്പൊ ഇതിലും കിടില സാധനം ആവും തോന്നുന്നുണ്ട്. ഓക്കെ, പൊട്ട് ബോക്സ് പൊട്ട്. ഇതെന്തോന്ന് വണ്ടി? ഓ എടാ കൊള്ളാല വണ്ടി. എടാ ഈ വണ്ടിയാണ് നമുക്ക് തന്നത്. മോനെ, എടാ സ്പൈഡർമാൻ നമുക്ക് ഗിഫ്റ്റ് തന്ന ബൈക്ക് കണ്ടട പിഞ്ചാനെ. എടാ കണ്ടട ശിഞ്ചാനെ, കിടിലം ബൈക്കടാ. ഓ പൊളി 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 പൊളി. എടാ നമുക്ക് ഈ കിടിലം ബൈക്കാണ് തന്നത് സ്പൈഡർമാൻ. ഓ ഇതാവുമ്പോ നമ്മ സേഫാണ്. 3 ടയറുണ്ട്, ഒന്നും പറ്റത്തുന്നില്ല ഓടിച്ചു കഴിഞ്ഞാല്. ഓ കൊള്ളാം കൊള്ളാം കൊള്ളാം. ഓ വിഷയ വിഷയം, എവിടെ പിടിച്ചാലും ബ്രേക്ക് ആണല്ലോ. എടാ പിഞ്ചാനെ, അടുത്ത നിന്റെ ടയറാടാ വേഗം പൊട്ടിക്കടാ, എന്നിട്ട് വേണം എനിക്ക് ബൈക്ക് ഓടിച്ച് കറങ്ങി നടക്കാനായിട്ട്. ഓക്കെ ഫ്രാങ്ക്ലിൻ ബോയ്, അപ്പൊ അടുത്ത് എന്റെ ടേണാണ്. എനിക്ക് എന്തൊരു ഗിഫ്റ്റ് ഒക്കെ ആണോ എനിക്ക് സ്പൈഡർമാൻ അയച്ചത്. പൊട്ട് പൊട്ട് ചിഞ്ചാന്റെ വായോട്ട് അങ്ങ് വെടി വെച്ചോളാം. ഓ ശരി ശരി ശരി. എടാ കാറ്, എടാ നമുക്ക് കാറ് വന്നേക്കുന്നത്. ഓ എടാ അത് പൊളിച്ചു കേട്ടാ, എന്റെ അളിയ. എന്തൊരു സ്പീഡാണോ മോനെ. ഓ നമ്മുടെ കയ്യിലുള്ള നിസാൻ ജിറ്റിയാർ ഇത്ര സ്പീഡ് ഉണ്ടായിട്ടില്ല. ഭയങ്കര സ്പീഡ് കുറവായിരുന്നു നമ്മുടെ കയ്യിലുള്ള നിസാൻ ജിറ്റിയാർ. ഓ കൊള്ളാം കേട്ടാ. ഇത് എന്തോന്ന് വണ്ടിയടാ. ഓ ഇനി മുതൽ റേസിംഗ് നമുക്ക് പങ്കെടുക്കാലോ.
ഇതൊക്കെ ഇടലം കേട്ടാ കിടിലൻ. അപ്പൊ നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്തായാലും പോലീസാനും. അപ്പൊ ഫ്രാങ്ക്ലിൻ ബായുടെ ഗിഫ്റ്റ് എന്താണാവോ എന്തോ. എടാ നമ്മളെ ഗിഫ്റ്റ് എന്തായാലും കിടിലം ഗിഫ്റ്റ് ആയിരിക്കോടാ. അല്ലേ പൊട്ടടാ അങ്ങോട്ട് ബോക്സ് പൊട്ട്. ഓ എടാ ഇത് സ്പൈഡർമാന്റെ ബൈക്കല്ലേ. എന്റെ അളിയ ഓ മോനെ എടാ വണ്ടി ലൈറ്റും കത്തുന്നുണ്ട് കേട്ടോ വണ്ടി ഓണാക്കുമ്പോൾ. നമുക്ക് സ്പൈഡർമാന്റെ ബൈക്കാണ് കിട്ടിയത്. എടാ ചിഞ്ചാനെ പിഞ്ചാനെ എനിക്ക് സ്പൈഡർമാന്റെ ബൈക്ക് കിട്ടിയടാ. ഫ്രാങ്ക്ലിൻ ബായ് ഇത് ലൈറ്റ് കത്തും. ഓ എനിക്കറിയാം എനിക്കറിയാം എനിക്കറിയാം. എന്നാലും നമ്മുടെ ട്രവറും മൈക്കിളും പിണങ്ങി പോയിടാ. ഗൈസ് അപ്പൊ നിങ്ങൾ എന്തായാലും നമ്മളെ എല്ലാ മാസം സബ്സ്ക്രൈബേഴ്സ് ഗിഫ്റ്റ് അയക്കാറുണ്ട്. അപ്പൊ എന്തൊക്കെ ഗിഫ്റ്റ് ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ അപ്പൊ നമ്മളെന്തെയും ആ കൊണ്ടുവരുന്ന വണ്ടിയുടെ നിങ്ങളുടെ നമ്പർ പേര് നമ്മൾ കൊടുക്കണതായിരിക്കും. അപ്പൊ കിഡിലൻ അത് മൈക്കിൾ ഇന്ന ഗിഫ്റ്റ് ട്രവർ ഇന്ന ഗിഫ്റ്റ് ചിഞ്ചാൻ ഇന്ന ഗിഫ്റ്റ് എന്ന് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യും. ഓക്കെ അപ്പൊ എന്തൊക്കെ കിഡിലെ കമന്റ് നോക്കി നമ്മൾ എടുക്കണതായിരിക്കും. എന്തായാലും ലൈറ്റ് ഒത്തും കണ്ട നമുക്ക് എന്തായാലും രാത്രി ഓടിച്ചു നോക്കാം ഇത്. അങ്ങനെ രാത്രി ആയിട്ടുണ്ട്. അതായത് രാത്രി ഇത് കിടിലം കേട്ട ലൈറ്റ് കത്തുന്ന കണ്ട എന്റെ മോനെ. ഇവിടെ എന്തായാലും സ്പൈഡർമാൻ നമുക്ക് ഇത് തരുന്ന പോലെ വിചാരിച്ചില്ല കേട്ടോ. അതെന്തായാലും പൊളിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈകുന്നപ്പോയാണ്. അപ്പൊ നിങ്ങൾ മറക്കേണ്ട സെക്കൻഡ് ചാനൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. കിടിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ മറ്റേ വീലൊക്കെ വെച്ച് സ്റ്റിയറിംഗ് വീലൊക്കെ വെച്ച് നമ്മൾ ഓടിക്കുന്ന കിടിലെ വീഡിയോ നമ്മൾ അപ്പുറത്തിട്ടേക്കുന്നത്. അപ്പൊ എന്തായാലും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നോക്കാം, പിന്നെ അതുപോലെ കമന്റ് ബോക്സ് നോക്കാം, സെക്കൻഡ് ചാനലിലെ ലിങ്ക് കിട്ടും. ഓക്കെ അപ്പൊ അതും കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടാം. അപ്പൊ അതിലും നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേര് കൊടുക്കുന്നതായിരിക്കും. പക്ഷേ ഇതിനങ്ങാട്ടി അടിപൊളിയായിരിക്കും അപ്പുറത്തെ വീഡിയോസ്. ഓക്കെ അപ്പൊ എന്തായാലും ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു കിടുക്കാച്ച വീഡിയോ കാണുമായിരിക്കും. ബൈ ഗൈസ്.